അന്നേഷിച്ചു നടക്കായിരുന്നു. ഈ പന്തലി പണിക്കാരുടെ തട്ടും മുട്ടും കാരണം കിടക്കാൻ ഒരു ഇടയില്ലാണ്ടായി. ഏയ് എന്താ ഉണ്ണിയെ, നിന്റെ അമ്മ ഇവിടെ കൊതുകിനെ വളർത്തുണ്ടോ? ഉറങ്ങാറായോ ഉണ്ണിക്ക്? ഞാൻ കിടക്കാനുള്ള ഉറങ്ങാറാവുമ്പോ പറഞ്ഞോളോട്ടോ. എന്തോ ഞാൻ പറയണെന്ന് ആലോചിച്ചല്ലോ. ആ നീ വന്ന വിവരം ഞാൻ എങ്ങനെ അറിഞ്ഞു? അതൊരു വലിയ കഥയാ. നീ നമ്മുടെ കിഴക്കേടത്തെ കാർത്തേനിയമ്മയുടെ മകൻ ഗോപാലൻ അറിയൂ? മനസ്സിലായി, കാലിന് കുറച്ച് സുഖമില്ലാത്ത. അത് ഭാസ്കരൻ, അവന്റെ കഥ ഞാൻ വേറെ പറയാം. അവൻ ഒരു വേൽത്തിപ്പെണ്ണായിട്ട് ചില കാര്യങ്ങളും അതും മറ്റതും മറിച്ചതും ഒക്കെ, അതൊക്കെ ഞാൻ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം പറയാം. ഇത് ഭാസ്കരന്റെ അനിയൻ ഗോപാലൻ. ഓ ഞാൻ അറിയും. നീ അറിയൂ അവനെ? അവന് അവനൊരു കളിപ്പേരുണ്ടല്ലോ. അല്ല, ഉറക്കം തൂങ്ങിയിട്ട് പോയി. ഉറക്കം തൂങ്ങി, അത് അവന്റെ അനിയൻ. ഇത് ഇത് ഗോലി ഗോലി. അവനിങ്ങനെ ഉരുണ്ടു ഉരുണ്ടല്ലോ നടക്കണേ. ഈ ഗോപാലൻ അവന്റെ അളിയനെ ദുബായിക്ക് പ്ലെയിൻ കയറ്റാൻ തിരുവനന്തപുരത്ത് പോയി. തിരിച്ചു വന്ന് ബസ് ഇറങ്ങിയപ്പോഴാ അവൻ എന്നെ കണ്ടത്. കണ്ടതും അവൻ എന്റെ നേരെ ഇങ്ങനൊരു വരവാ. ഈ ഗോലി എന്തിനാ എന്റെ മെക്കിട്ടിക്ക് ഇങ്ങനെ ഉരുണ്ടു 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 വരണേ എന്ന് ഞാനും വിചാരിച്ചു. ഞാനും അവനും തമ്മിൽ ഏതാണ്ട് ഇങ്ങനെ 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 എത്ര അടി ഉണ്ടാവും? രണ്ടടി കാണും. അല്ല, മൂന്നടി ഉണ്ട്. സ്വിച്ചിട്ട പോലെ അവിടെ നിന്നു. ഇവന്റെ നിൽപ്പ് കണ്ടപ്പോ ഞാനൊന്ന് അന്താളിച്ചു. എന്താ ഗോപാല ഉണ്ടായേന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവൻ പറയാ, തിരുവനന്തപുരത്ത് വെച്ച് അവന്റെ അളിയനെ ദുബായിക്ക് വണ്ടി കയറ്റാൻ ചെന്നപ്പോ എയർപോർട്ടിൽ വെച്ച് ഉണ്ണി വന്നു എന്ന് അറിഞ്ഞു ഇത്രേ. അങ്ങനെയാ നീ വന്നു എന്ന് ഞാൻ അറിഞ്ഞത്. എനിക്കൊരു പ്ലാനൊക്കെ ഉണ്ട്. മൂത്ത മകൻ ചന്ദ്രശേഖരനെ ഒരു മാസം തടിയടപ്പോലെ ഇരുത്തിയിട്ട് അമേരിക്ക, കാനഡ ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കണം.